ഒരു രാജാവിൻ്റെ അധികാരമോഹത്തിന് ഇരയായവരുടെ തിരുനാളാണ് ഇന്ന് സഭ ആഘോഷിക്കുന്നത്, കുഞ്ഞു പൈതങ്ങളുടെ. ഹെറോദോസിനോട് രക്ഷകൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്നത് പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരുമാണ് എന്ന് പറഞ്ഞാൽ, കുഞ്ഞു പൈതങ്ങളുടെ മരണത്തിന് പിന്നിൽ ഒരു കാരണമായി അന്നത്തെ സഭാ നേതൃത്വം ഉണ്ടായിരുന്നു. ചരിത്രം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഫാദർ സ്റ്റാൻസ്വാമിയെ വിശുദ്ധനാക്കാനുള്ള ശ്രമം നടത്തുന്ന സഭാ നേതൃത്വം തന്നെയല്ലേ BJP തൊട്ടുകൂടായ്മയില്ല എന്ന് പ്രഖ്യാപിച്ചത്? തീരദേശത്തും മലയോര പ്രദേശത്തും ഭൂമിയും അന്നവും പിടിച്ചുപറിച്ച് സ്വന്തം ജനതയെ വഴിയാധാരമാക്കിയ ഒരു സർക്കാർ നടത്തിയ വിരുന്നിൽ ഇടയന്മാരെന്തിനു പോയി? ശത്രുക്കളെ സ്നേഹിക്കാൻ ഈശോ പഠിപ്പിച്ചു എന്നത് ശരിയാണ്, പക്ഷേ ഭരിക്കുന്ന രാജാവിനെ കുറുക്ക എന്ന് വിളിക്കാനുള്ള ക്രിസ്തുവിൻ്റെ ധൈര്യം എന്നാണ് നമുക്ക് ചോർന്നു പോയത്? ഈശോയുടെ പരിഹാസം ഒന്നും പ്രസക്തമാണേ. നിങ്ങൾ പ്രവാചകന്മാർക്ക് ശവകുടീരങ്ങൾ നിർമ്മിക്കുകയും നീതിമാന്മാരുടെ സ്മാരകങ്ങൾ അലങ്കരിക്കുകയും ചെയ്തുകൊണ്ട് പറയുന്നു, ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ പ്രവാചകന്മാരുടെ രക്തത്തിൽ അവരോടുകൂടെ പങ്കാളികളാകുമായിരുന്നില്ല എന്ന്. അങ്ങനെ നിങ്ങൾ പ്രവാചകന്മാരെ വധിച്ചവരുടെ സന്താനങ്ങളെന്ന് നിങ്ങൾക്ക് തന്നെ എതിരായ സാക്ഷി നൽകുന്നു. നിങ്ങളുടെ പിതാക്കന്മാരുടെ ചെയ്തികൾ നിങ്ങൾ പൂർത്തിയാക്കുവിൻ. സഭയും സർക്കാരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിൽ രക്തസാക്ഷികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതാണ് ചരിത്രം.